നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചർച്ചയായത് തിരുവനന്തപുരം എം പി ശശി തരൂരും തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവ മൈത്രയും തമ്മിലുള്ള ചില ചിത്രങ്ങളാണ്. എന്നാൽ ആ ചിത്രങ്ങൾക്ക് പിന്നിലും ആ ചിത്രങ്ങൾ പുറത്തു വന്നതിന്റെ പിന്നിലും ഒക്കെ ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യം മഹുവ മൈത്രയും അവരുടെ മുൻ പാർട്ട്ണർ ജയ് ആനന്ദനും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് എന്ന തരത്തിലുള്ള സൂചനകൾ പിന്നീട് പുറത്തു വന്നു. എന്നാൽ അതിലും ഗൗരവകരമായ ചില ആരോപണങ്ങൾ ഈ ജയ് ആനന്ദ് സിബിഐക്ക് മുന്നിലെത്തിക്കുകയും അതിൽ അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. മഹുവ മൈത്ര എം പി എന്ന നിലയിൽ പാർലമെന്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഹീര നന്ദാനി എന്ന വലിയ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന് വേണ്ടിയാണെന്നും അത് അദാനിയെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. അദാനിയെ ലക്ഷ്യമെക്കുന്നതിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് എല്ലാവരും ലക്ഷ്യമെക്കുന്നത്. അതിനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ആദ്യഘട്ടങ്ങളിൽ, അതായത് 2012 അവരുടെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് മഹുവ മൈത്ര കോൺഗ്രസിലേക്ക് വന്നത്. കോൺഗ്രസിലെത്തുകയും അവിടെ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വിശ്വസ്തയായ രാഹുൽ ബ്രിഗേഡിൽ ഒരാളായി മാറുകയും ചെയ്ത ഒരാളായിരുന്നു മഹുവ മൈത്ര. എന്നാൽ 2016 അവർ മറുകണ്ഠം ചാടി തൃണമൂൽ കോൺഗ്രസിലെത്തുകയും തൃണമൂൽ കോൺഗ്രസിൽ അവിടെ ഇലക്ഷൻ മത്സരിക്കുകയും അതിനുശേഷം പാർലമെന്റിലെത്തി ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും നിയമസഭാംഗമായിരിക്കെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുകയും പാർലമെന്റിൽ വിജയിക്കുകയും ചെയ്ത ആളാണ് മഹുവ മൈത്ര. എന്നാൽ മഹുവ മൈത്രയെ പറ്റി ഉയർന്നു വന്ന ഗുരുതരമായ ആരോപണങ്ങൾ അത് ലോക്സഭയ്ക്ക് മുന്നിലേക്ക് ബിജെപിയുടെ എംപി നിശികാന്ത് ദുബെ എത്തിച്ചിട്ടുണ്ട്. ലോക്സഭാ സ്പീക്കർ അത് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. എത്തിക്സ് കമ്മിറ്റി ഇന്നലെ ജയാനന്ദനെയും അതുപോലെ തന്നെ നിഷികാന്ത് ദുബെയും ഒപ്പം ഈ വ്യവസായി ദർശൻ ഹീര നന്ദാനിയെയും മൊഴിയെടുക്കാൻ വേണ്ടി വിളിക്കുകയും ചെയ്തിരുന്നു. എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ ഇപ്പോൾ ദർശൻ ഹീര നന്ദാനി നൽകിയ മൊഴിയാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടാണ് ദർശൻ ഹീര നന്ദാനി തന്റെ അഫിഡവിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ അതിൽ വ്യക്തവും കൃത്യവുമായി തന്നെ ഈ ജയ് അനന്തൻ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ശരിയാണ് എന്ന തരത്തിലുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ എല്ലാം പറഞ്ഞ് കൈ കഴുകിയിരിക്കുന്നു ദർശൻ ഹീര നന്ദാനി. ഏതായാലും ദർശൻ ഹീര നന്ദാനി പറയുന്നത് ഇവരുടെ വീടിന്റെ റീകൺസ്ട്രക്ഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അതിനുള്ള പൈസ, അതുപോലെ തന്നെ വില കൂടിയ വസ്തുക്കൾ എല്ലാം തന്നെ തന്നിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അതിലും ഏറ്റവും ഗുരുതരമായ വിഷയം ലോക്സഭയിലെ തന്റെ പാസ്വേഡ് പോലും, അതായത് മഹുവ മൈത്രയുടെ പാസ്വേഡ് പോലും നൽകിക്കൊണ്ട് അതിലേക്ക് ചോദ്യങ്ങൾ അയക്കുന്ന രീതിയിലേക്ക് ഇവർ ദർശൻ ഹീര നന്ദാനിക്ക് സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു എന്നാണ്. ഏതായാലും ഏറ്റവും ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണിത്. ഒരു എം പിക്ക് പാർലമെന്റിൽ നൽകുന്ന ആ മെയിലയിൽ മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ട് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ചോദ്യം ചോദിക്കാനായി ഇത്തരത്തിലേക്ക് ശ്രമം നടത്തുന്നത് ഏറ്റവും ഗുരുതരമായ കുറ്റം തന്നെയാണ്. ഇത്തരം ഗുരുതരമായ ഒരു കുറ്റമാണ് ഇവർ ആരോപിച്ചിരിക്കുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധിയും ശശി തരൂരും ഒക്കെ ചേർന്ന് ഇവരെല്ലാം തമ്മിൽ നല്ല കൂട്ടുകെട്ടാണുള്ളോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അതുകൊണ്ട് തന്നെയാണ് ഹീര നന്ദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ ഇപ്പോൾ ജയ് ആനന്ദൻ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവർ പറയുന്ന മറ്റൊരു വാദം നരേന്ദ്രമോദിയാണ് ഇതിന് പിന്നിൽ എന്നാണ്. നരേന്ദ്രമോദി എങ്ങനെ ഇതിന്റെ പിന്നിലെത്തുന്നു, അവർ കൈക്കൂലി വാങ്ങിയതുകൊണ്ടല്ലേ ഇത്തരം വിഷയങ്ങൾ പുറത്തു വന്നത്, അതും അവരും അവരുടെ മുൻ പാർട്ണറും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അയാൾക്ക് കൃത്യമായി എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയാവുന്ന കാര്യങ്ങൾ അയാൾ സിബിഐക്ക് മുന്നിലെത്തിക്കുകയും അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ പരാതിയാണ് നിഷികാന്ത് ദുബെ എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സ്പീക്കർക്ക് നൽകിയത്. ഏതായാലും സ്പീക്കർ വളരെ കൃത്യമായ നിലപാടെടുത്തിരിക്കുന്നു, എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും ശശി തരൂരിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിയും കുടുങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുക്കിൽ നിന്നും ഊരാ കുടുക്കിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു. ഇവരുടെ ആർത്തി, ഇവരുടെ പണത്തോടുള്ള ആർത്തി തന്നെയാണ് ലോക്സഭാംഗത്വം ലഭിച്ചിട്ടും പാർലമെന്റിൽ ഇത്തരത്തിലുള്ള കൈക്കൂലി വാങ്ങിക്കൊണ്ട് അദാനി ഗ്രൂപ്പിനെ പ്രതിരോധത്തിലാക്കാൻ നരേന്ദ്രമോദിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനൊക്കെയാണ് ഇത്തരത്തിലുള്ള നീക്കം നടത്തിയതെന്ന് വ്യക്തമാകുന്നുണ്ട്. അതിനു പിന്നിൽ പ്രവർത്തിച്ചതും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയോ ശശി തരൂരോ ഒക്കെ ആയിക്കൂടുന്നില്ല. കാരണം ഇപ്പോൾ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുതിയ കട്ടിക്കൂട്ട് സഖ്യവുമൊക്കെയായി ഇവർ രംഗത്ത് വരുമ്പോൾ ഇത്തരത്തിലുള്ള ചില ഗിമ്മിക്കുകൾ കാട്ടി രക്ഷപ്പെടാം എന്നായിരിക്കും ഒരുപക്ഷെ വിചാരിച്ചിരുന്നത്. ഏതായാലും അതിപ്പോൾ പാടെ തകർന്നിരിക്കുന്നു. ഒപ്പം ഇപ്പോൾ മഹുവ മൈത്രയുടെ എം പി സ്ഥാനവും തുലാസിലായിരിക്കുകയാണ് എന്നാണ് പറയാൻ കഴിയുന്നത്.